ഹായ്, അപ്പൊ ഞാനിപ്പം ന്യൂസിലൻഡിലെ ഒരു ബീച്ചിലെത്തിയതാണ്. ഇവിടെ ഒക്കാഹു ബീച്ച്, ഒക്കാഹു ബേ ബീച്ച് എന്നാണ് ഈ ബീച്ചിന്റെ പേര്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴാണ് ഈ ബീച്ച് ഉള്ളത്. അടിപൊളി ബീച്ചാണ്. ഈ ബാക്കി കാണാം, ഇതാണെന്ന ഈ ബീച്ചിന്റെ ഒരു വ്യൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇവിടുത്തെ ഹാർബർ ഒക്കെ കാണാൻ സാധിക്കും. സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആണെന്ന്. ക്രൗഡ് ഒന്നും വലിയതായിട്ട് തിരക്കൊന്നുമില്ല. ഇവിടെ ആളുകളൊക്കെ നടക്കുന്നുണ്ട്, ഡോഗ്സിനെ കൊണ്ടൊക്കെ വോക്ക് ചെയ്യാനും ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇവിടെ മെയിൻ ഒരു റോഡ്, നമ്മൾ വണ്ടി റോഡിൽ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടുത്തെ രണ്ട് ഡോഗ്സ് അവിടെ ബീച്ചിൽ കിടന്ന് ചാടി കളിക്കുന്നു. ചായനെ നമ്മൾ വെള്ളത്തിൽ നിറക്കാനായിട്ട് വന്നതാണ്. വലിയ തിരയൊന്നുമില്ല, നല്ല തിരയൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ അടിപൊളിയാണ്. ഇവിടെ ബീച്ചിലെ ഈ സൈഡിലൊക്കെ ചള്ളയാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. പായലും ചള്ളയൊക്കെ അങ്ങനെയുള്ള സെറ്റപ്പാണ് ഇവിടെ. നമുക്ക് അവിടെയൊക്കെ ധാരാളം വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ. അവിടെ ബീച്ചിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ജസ്റ്റ് എന്നിട്ട് നമ്മളിപ്പം ബീച്ചിൽ ഇറങ്ങിയില്ല. അവിടെ ശരിക്കും വെള്ളമൊക്കെ കലങ്ങി കിടക്കുന്നതുകൊണ്ട് ഇറങ്ങിയില്ല. ഇപ്പം നമ്മൾ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അപ്പം പാർക്കിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. ന്യൂസിലൻഡിൽ ഇപ്പം നമ്മൾ എവിടെ ആണെങ്കിൽ തന്നെ നമ്മൾ വോക്ക് ചെയ്ത് പോകാവുന്ന ഡിസ്റ്റൻസ് തന്നെ ഒരു പാർക്ക് കാണും. അവിടെ പിന്നെ കിഡ്സിന് കളിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് നമ്മളിപ്പോൾ വന്ന പാർക്ക്. അതിലെ ഇതിപ്പോ നമ്മുടെ ആ ഒരു പാർക്കിലെ ആ കിഡ്സ് പ്ലേ ചെയ്യുന്ന ഏരിയടുത്തുള്ള ഒരു ഒരു ഗ്രൗണ്ടാണ്. ഈ സൈഡിലൊരു ചെറിയ സെമിത്തേരിയ ഉണ്ട്. നമ്മളിപ്പോൾ പോയ ആ ഒരു ബീച്ച് ഇതാണ്. റോഡ് ക്രോസ് ചെയ്താണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് എത്തിയത്. ഇവിടെയൊക്കെ കുറച്ച് വീടുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പുറത്ത് കാണുന്നത്. അതേ കയറിയ വീഴും വീഴും. ഇവിടെ എല്ലാവർക്കും ഡോഗ്സ് കാണും. മിക്കവരുടെയും കയ്യിൽ ഡോഗ് ഉണ്ടാകും. അവർ ഈ ഡോഗിനെയും കൊണ്ടായിരിക്കും ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി വരുന്നത്. ഇതാണ് ഡോഗ്. സാഹചര്യത്തിലെ ഇങ്ങനെ നടന്നപ്പോൾ ഒരു രണ്ട് പട്ടി വന്നു കയറി. അവൻ പേടിച്ചു പോയി, പട്ടിയെ കടിക്കൂ എന്ന് വിചാരിച്ചു. ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറാൻ അവന് പേടിയാണ്. പട്ടി കടിച്ചോ? പട്ടി പോയി. ഇനി ഇറങ്ങിക്കോ. സായ് ഇവിടുന്ന് പോകുന്നില്ല. പാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇവിടുന്ന് പോത്തില്ല. സായ് കളി കഴിഞ്ഞ നമുക്ക് പോവാം. ഏ മതി, ഇനി നാളെ കളിക്കാം. എന്താ ക്ലോസ് ചെയ്തു? ഇനി വീട്ടിൽ പോവാം നമുക്ക്, നാളെ വരാം നമുക്ക്. ഏത് മൂന്ന്? നമുക്കിനി അവിടെ പോയി കളിക്കാം. സായ് വേ, വെയില വെയില. നമ്മള് സായിനെ
ഇവിടുത്തെ കളി കഴിഞ്ഞ് പോവാൻ നിർബന്ധിച്ചിട്ട് വരുന്നില്ല, ഇവിടെ നിന്ന് പിന്നെയും പിന്നെയും കളിക്കണമെന്ന്. ചായ് ബാ പോവാ, വേറെ പാർക്കിൽ പോയി കളിക്കാം ബാ. നമ്മളങ്ങനെ കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് തിരിച്ചു പോവാണ്. അങ്ങനെ കുറച്ച് സമയം ഈ പാർക്കിൽ നിന്നിട്ട് ഇനിയിപ്പോ തിരിച്ച് ഞങ്ങള് പോവാണ്. ഇനിയിപ്പോ നേരെ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ ആ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പം അടിപൊളിയൊരു വ്യൂ ഉള്ളൊരു ഏരിയയിലോട്ട് എത്തി. ഇവിടെ ഒരു ബീച്ചും ഇവിടെ അടിപൊളി എൻ്റെ ബാക്കിൽ കാണാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ, സൂപ്പറാണ്. ഇവിടുന്ന് നമ്മളിപ്പം ആ ഒരു ബീച്ചിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ മിഷൻ ബേ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. ഇത് സൂപ്പർ ഒരു ബീച്ചാണ്. നമുക്കിവിടെയൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ജസ്റ്റ് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ബീച്ചിലെ പോലുള്ള നല്ല സാൻഡും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങാൻ ഇറങ്ങി കുളിക്കാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ബീച്ച് നമുക്കറിയത്തില്ലല്ലോ നല്ലതാണോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് നമ്മളൊന്നും സാധനമൊന്നും എടുത്തില്ല, വണ്ടിയെ തന്നെ വെച്ചിട്ടാണ് ഇറങ്ങിയത്. ഇനിയിപ്പോൾ പോയിട്ട് അതൊക്കെ എടുത്തിട്ട് വരാം, എന്നിട്ട് വേണം ബീച്ചിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട്. നമ്മൾ വിചാരിച്ച പോലല്ല, നല്ല സൂപ്പർ ബീച്ചാണ്. അവിടെ ഇറങ്ങിയാൽ നമുക്ക് നല്ലപോലെ കുളിക്കാനും എല്ലാ സൗകര്യമുണ്ട്. നല്ല മണ്ണ് കുഴഞ്ഞുള്ള മണ്ണല്ല, നമ്മൾ മുൻപേ പോയ ബീച്ചിന് മുന്നേ പോയ ബീച്ചിൽ ചെളിയാണ് അവിടെ കിടന്നത്. ഇവിടെ പക്ഷേ പ്രോപ്പറായിട്ടുള്ള ബീച്ച്. നമുക്ക് ലക്കിന് റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. അപ്പോൾ വണ്ടി റോഡിൻ്റെ സൈഡിൽ തന്നെ അങ്ങോട്ട് ഇട്ടു, എന്നിട്ട് ബീച്ചിലോട്ട് ഇറങ്ങിയത്. ഇതാണ് നമ്മൾ നമ്മുടെ വണ്ടി ഇതേണ്ട്. ഇനി നമുക്ക് കുറച്ച് ബാഗ് എടുത്ത് കൊണ്ടുവന്നിട്ട് അത് എടുക്കണം. നിങ്ങൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്ക്, സൂപ്പർ വ്യൂ ആണ്. കിടുക്കൻ വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ യാട്ടൊക്കെ രണ്ട് മൂന്ന് യാട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലൊരു വലിയൊരു ഒരു മലയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അന്യായ വ്യൂ ആണ്. ഇതാണ് നമ്മൾ പോകുന്ന ബീച്ച്. സായു അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി വെള്ളത്തിലൂടെ നടക്കണം. വെള്ളം ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെല്ലാം ഇഷ്ടമാണ്. എന്താണ്ടോ വെള്ളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബാഗെല്ലാം ഇവിടെ വെച്ചിട്ട് ഒന്ന് ഇറങ്ങണം വെള്ളത്തിൽ. ഇവിടെ വെള്ളം താഴ്ച കുറവാണ്, ആഴം കുറവാണ്. ഞാനിപ്പോൾ നടന്ന് ഇത്രയും വന്നിട്ട് ഇവിടെ അഴിച്ച് താഴ്ച ഒന്നുമില്ല. അപ്പോൾ അവിടെ അവിടെ കണ്ടോ, അവിടെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും. അവിടെ എല്ലാവരും ആളുകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷേ ഇവിടെ വെള്ളം കുറവായതുകൊണ്ട് നമ്മുടെ നരയുടെ അത്രയും വെള്ളം നോക്കിയിട്ട്